അതിൽ ജൂതന്മാരുടെ ചില സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഒടുവിൽ വെസ്പാസിയന്റെയും ടൈറ്റസിന്റെയും നേതൃത്വത്തിൽ റോമാക്കാർ ജെറുസലേം കോട്ട പിടിച്ചടക്കി ദേവാലയവും ടെമ്പിൾ മൗണ്ടും നശിപ്പിച്ചു കളയുന്നു കല്ലിന്മേൽ കല്ല് അവശേഷിപ്പിക്കാതെ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു പിന്നീട് പലതവണ ജൂതന്മാർ ജെറുസലേം പട്ടണം പിടിച്ചടക്കാൻ ശ്രമിച്ചു എഡി 132 മുതൽ എഡി 136 വരെ ബാർക്കോബ വിപ്ലവം എന്ന പേരിൽ വലിയ വിപ്ലവങ്ങൾ ജെറുസലേം നഗരത്തിന്റെ മോചനത്തിനായി ജൂതന്മാർ നടത്തി പക്ഷേ എഡി 135 ഹാഡ്രിയാൻ ചക്രവർത്തി യഹൂദന്മാരെ ജെറുസലേമിൽ നിന്ന് പുറത്താക്കി പട്ടണത്തിന്റെ പേര് ഏരിയ ക്യാപിറ്റോലിന എന്ന് ആക്കി മാറ്റി ഇതിനിടയിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച കാൽവരി മലയും അതിനടുത്തുള്ള കല്ലറയും ക്രിസ്ത്യാനികളായ യഹൂദന്മാരുടെ വിശുദ്ധ സ്ഥലമായി മാറി ഈ സ്ഥലം ടെമ്പിൾ മൗണ്ടിന്റെ തൊട്ടുകിടക്കുന്ന പടിഞ്ഞാറേ വശമാണ് ഹാഡ്രിയാൻ ഈ വിശുദ്ധ സ്ഥലം മണ്ണിട്ട് മൂടി അവിടെ ടെമ്പിൾ ഓഫ് ജൂപ്പിറ്റർ വന്നു റോമ സാമ്രാജ്യത്തിന്റെ അക്കാലത്തെ വിസ്തൃതി ഈ ചിത്രത്തിൽ വ്യക്തമാണ് എഡി 70 മുതൽ പല കാലങ്ങളിലായി ജൂതന്മാർ റോമ സാമ്രാജ്യത്തിന് വെളിയിലുള്ള ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് പ്രദേശങ്ങളിൽ എത്തപ്പെട്ടു യഹൂദിയ പ്രദേശത്തിന് ജൂതന്മാരുടെ വൈദികളായ ഫിലിസ്തീയരുടെ പേര് നൽകി ഫിലിസ്തീൻ അഥവാ പാലസ്തീൻ എന്ന് വിളിക്കുവാൻ തുടങ്ങി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് റോമ സാമ്രാജ്യം ബൈസന്റൈൻ അഥവാ ഈസ്റ്റേൺ റോമൻ എന്നും വെസ്റ്റേൺ റോമൻ എന്നും രണ്ടായി യഹൂദിയ പ്രദേശങ്ങൾ ബൈസന്റൈൻ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലാവുന്നു എഡി 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലന ക്രിസ്ത്യൻ വിശ്വാസിയാവുകയും അവർ ജെറുസലേം സന്ദർശിച്ച് അവിടെ പല പള്ളികളും നിർമ്മിച്ചു എഡി 335 യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് ഗാൽഗുത്ത പാറയും അതിനോട് ചേർന്ന കല്ലറയും ഉൾക്കൊള്ളിച്ച് ഹോളി സെപ്പൾക്കർ പള്ളി പണിയുന്നു എഡി 361 ജൂലിയാൻ ചക്രവർത്തിയുടെ കാലത്ത് യഹൂദന്മാരെ ജെറുസലേം പട്ടണത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുകയും അവരുടെ ദേവാലയം ടെമ്പിൾ മൗണ്ടിൽ പണിയുവാൻ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ഭൂമികുലുക്കങ്ങളും അഗ്നിബാധയും ഒക്കെ കാരണം ദേവാലയം പണിയുവാൻ അവർക്ക് സാധിച്ചില്ല എഡി 438 അനേകം യഹൂദർ പാലസ്തീനായിലും ജെറുസലേമിലും തിരികെ എത്തി എഡി 614 യഹൂദരുടെ സഹായത്തോടെ പെർഷ്യക്കാർ ജെറുസലേം പിടിച്ചടക്കി ക്രിസ്ത്യൻ പള്ളികൾ പലതും നശിപ്പിക്കുന്നു ഹോളി സെപ്പൾക്കർ പള്ളി അഗ്നിക്കിരയായി വളരെ നാളുകൾക്ക് ശേഷം കുറച്ചുനാൾ പെർഷ്യൻ സഹായത്തിൽ യഹൂദർ ജെറുസലേം തിരികെ പിടിക്കുന്നു പക്ഷേ 3 വർഷത്തിനുള്ളിൽ ജൂതന്മാരെ പെർഷ്യക്കാർ ജെറുസലേമിൽ നിന്ന് പുറത്താക്കി എഡി 629 ബൈസന്റൈൻ സാമ്രാജ്യം ജെറുസലേം തിരികെ പിടിക്കുന്നു ബൈസന്റൈൻ ഭരണകാലത്ത് യഹൂദ്യ പ്രദേശം പാലസ്തീൻ പ്രൈമ പാലസ്തീൻ സെക്കുണ്ട പാലസ്തീൻ ടെറീഷ്യ എന്നിങ്ങനെ പ്രവേശക്കളാക്കി അങ്ങനെയാണ് ജുദയായും സംഡിയായും ഗലീലയുമൊക്കെ ചരിത്രത്തിൽ എന്നോ നശിച്ചുപോയ ഇസ്രായേലിയരുടെ പഴയ ശത്രുക്കളായ ഫിലിസ്തീനരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്